ഇനി നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്നത് വേറെ ഒരു ഘട്ടത്തിലേക്കാണ്, ദൈവാവിഷ്കരണത്തിൻ്റെ ഘട്ടങ്ങൾ. 54-ാമത്തെ ഖണ്ഡികയാണ്. ആരംഭം മുതൽ ദൈവം സ്വയം അറിയിക്കുന്നു. ആരംഭം മുതൽ ദൈവം സ്വയം അറിയിക്കുന്നു. തൻ്റെ വചനത്തിലൂടെ സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തന്നെപ്പറ്റിയുള്ള സ്ഥായിയായ സാക്ഷ്യം സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യന് നൽകുന്നു. ഇത് നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ്. സൃഷ്ടിയിലൂടെ സൃഷ്ടിയെ നോക്കി നമ്മൾ പഠിക്കണം. സൃഷ്ടാവിൻ്റെ ജ്ഞാനം തൻ്റെ വചനത്തിലൂടെ സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, കണ്ടോ, സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം. വീണ്ടും നമ്മൾ നമ്മുടെ തൻ്റെ കുടുംബത്തിലേക്ക് നോക്കൂ. അവരെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മളല്ലേ അല്ല. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കണേ, ഞങ്ങളോട് കരുണയായിരിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇത് ഹിന്ദിയാണ് പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നത് എ ലാഗുഹേ എന്ന് പറഞ്ഞാൽ ഇത് ഈ നിയമം പ്രാവർത്തികമാണ്. ഇത് നമ്മളിലെല്ലാം ഇപ്പം നടത്തിപ്പിലാണത്. ഈ നടത്തിപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ വചനത്തിലൂടെ സർവവും സൃഷ്ടിച്ചു മാത്രമല്ല സൃഷ്ടിച്ചവൻ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെപ്പറ്റിയുള്ള സ്ഥായിയായ സാക്ഷ്യം സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യന് നൽകുന്നു. അതിനുപരിയായി സ്വർഗീയ രക്ഷയ്ക്കുള്ള മാർഗം തുറന്നു കൊടുക്കുവാൻ അഭിലഷിച്ചുകൊണ്ട് ആരംഭം മുതലേ നമ്മുടെ ആദിമാതാപിതാക്കൾക്ക് അവിടെ നിന്ന് സ്വയം വെളിപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. തന്നോട് ഗാഢബന്ധം പുലർത്തി ജീവിക്കാൻ അവിടെ നിന്ന് അവരെ ക്ഷണിച്ചു. തന്നോട് ഗാഢബന്ധം പുലർത്തി ജീവിക്കാൻ, അതായത് നമ്മുടെ ആന്തരികമായി നമ്മുടെ ആത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധം, തേജസ്സുറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടെ നിന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു. തേജസ്സുറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടെ നിന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു. തേജസ്സുറ്റ കൃപാവരം നീതിയും കൊണ്ട് അവിടെ നിന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ആത്മാവിൽ നടക്കണം. ഇത് നമ്മൾ കേട്ടു, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, പക്ഷേ ഇതാദ്യം നമ്മളിൽ പ്രാവർത്തികമാകണം. ഈശോയേ നന്ദി. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം 32-ാമത്തെ ഖണ്ഡിക, അതിൻ്റെ സൈഡിലുള്ള ഇതിൽ 32-ാമത്തെ ഖണ്ഡിക, ദൈവത്തെ സമീപിക്കുന്നതിനുള്ള പ്രസ്തുത മാർഗങ്ങൾ സൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു. അതിൽ ഭൗതിക പ്രപഞ്ചം, നമ്മളത് പല പ്രാവശ്യം കേട്ടതാണ്, പ്രപഞ്ചത്തിൻ്റെ ചലനം, കാര്യക്ഷമത, താത്കാലികത, ക്രമം, സൗന്ദര്യം എന്നിവയിൽ നിന്നും മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അന്ത്യവും ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നു. ജ്ഞാനം 13:5. ഇനി 374 പറയുന്നത് മനുഷ്യൻ പറുദീസായി. ഇവിടെയാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ആരംഭവും ദൈവാവിഷ്കരണത്തിൻ്റെ ആ അന്ത്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ സൂചനകളും അവിടെ തന്നെ ഉണ്ട്, പറുദീസായിൽ തന്നെ ഉണ്ട്. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല, അവൻ തൻ്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു.
ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിനുള്ള കഴിയുമായിരുന്നുള്ളൂ. ക്രിസ്തുവിലുള്ള, അതാണ് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. അതായത് ആ ആദിമ മനുഷ്യൻ്റെ ഉത്ഭവ നീതി, ദൈവം അവനെ, ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത് ഉത്ഭവ പാപം എന്ന് പറയുന്നു, നമുക്കെല്ലാം അറിയാം ഉത്ഭവ പാപം. എന്നാൽ അതോടൊപ്പമുള്ള മറ്റൊരു വാക്കാണ് ഉത്ഭവ നീതി, ഉത്ഭവ വിശുദ്ധി, ദ ഒറിജിനൽ ഇന്നസെൻസ്, ഒറിജിനൽ ഇന്നസെൻസ്. അപ്പം ആ ആദി പാപം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന അവൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, എന്തോ ഒരു വിശുദ്ധിയായിരുന്നു അത്. എന്നാൽ ആ വിശുദ്ധിയെ വെല്ലുന്ന ഒരു വിശുദ്ധി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്താ അതിന് തമ്മിലുള്ള വ്യത്യാസം? അത് തമ്മിലുള്ള വ്യത്യാസം, ഈ ഉത്ഭവ വിശുദ്ധി ഉണ്ടായിരുന്നിട്ട് പോലും അവന് പ്രമാണം അനുസരിക്കാൻ പറ്റിയില്ല. എന്താ പ്രമാണം? എന്താ കൽപ്പന? കൽപ്പന തന്നിരിക്കുന്നത്, നീ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ ഭക്ഷിക്കാം, ഈ ഒറ്റ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ ഭക്ഷിക്കാൻ പാടില്ല. കണ്ടോ, അവൻ ഉത്ഭവ വിശുദ്ധിയിലായിരുന്നിട്ട് പോലും അവന് സാധിച്ചില്ല. മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ആ ഉത്ഭവപാപം മൂലം വികലമായ മനുഷ്യന് ഇത് സാധിക്കുന്നത്? അപ്പോൾ ഉത്ഭവപാപം മൂലം വികലമായ മനുഷ്യനെ യേശു ക്രിസ്തു വന്നതിലൂടെ അവൻ്റെ ആ അവസ്ഥയെ യേശു ക്രിസ്തു മാറ്റി യേശു ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ അവന് നൽകി. അതായത് ഈ ഉത്ഭവഭാവത്തിൻ്റെ വികലത മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പീഡ സഹിച്ച് രക്തം ചിന്തി മരിച്ച് ആ ശരീരം അടക്കപ്പെട്ടു. അതോടെ അത് കഴിഞ്ഞു. ഇനി ആ അടക്കപ്പെട്ട മർത്യ ശരീരത്തിൽ ഒരു പുതിയ ജീവൻ ഉദിക്കുന്നു. ആദി മനുഷ്യനെ ആ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തുവെങ്കിൽ ആ മണ്ണിലേക്ക് ഇതാ അവൻ പോയിരിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ പോകും, പോയി. പക്ഷേ ആ മണ്ണിൽ നിന്ന് ഇതാ ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നു. ഇനി ഒരിക്കലും മരിക്കാത്ത മനുഷ്യൻ, ഈ മർത്യ ശരീരമാകുന്ന യേശുവിൻ്റെ മർത്യ ശരീരം രക്തം മുഴുവനും വാർന്നു പോയി മരിച്ചു. മനുഷ്യൻ്റെ പാപം മുഴുവൻ അതിൽ സംവഹിച്ചു മരിച്ചു. അതോടെ ആ പാപം യേശുക്രിസ്തുവിലൂടെ മരിക്കപ്പെട്ടിരിക്കുന്നു. ആ മരിച്ച ശരീരത്തിലേക്ക് ഇതാ പുതിയ ആത്മാവ് വന്ന്, ആ ആത്മാവ് ഈ മർത്യ ശരീരത്തിന് പുതുജീവൻ നൽകുന്നു. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ക്രിസ്ത്യാനി ജനിക്കുന്നത് യേശുവിൻ്റെ കബറിടത്തിൽ നിന്നാകുന്നു. ക്രിസ്ത്യാനി ജനിക്കുന്നത് മരിച്ച ശരീരത്തിലേക്ക്, മരിച്ച ഈ ശരീരത്തിലേക്ക് പുതുജീവൻ കടന്നു വന്ന് ആ മരിച്ച കോശങ്ങൾക്ക് പുതുജീവൻ നൽകുന്നു. ഇനി ഒരിക്കലും മരിക്കാത്ത അമർത്യത നൽകുന്നു. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ ജനനം. അതാണ് നമ്മുടെ ജ്ഞാനസ്ഥാനം, അതാണ്. നമ്മുടെ കൂദാശകൾ, ആ കൂദാശകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ യേശുവിനെയാണ് ഭക്ഷിക്കുന്നത്. ആ യേശുവിൽ രക്തം മുഴുവനും വാർന്നു പോയെങ്കിൽ ഇപ്പോൾ ഇതാ കബറിടത്തിൽ വെച്ച് പുതുരക്തം വരുന്നു, പുതിയ ഹൃദയം, പുതിയ ഹൃദയത്തുടിപ്പുകൾ,
അവൻ ഉയർത്തു. വിജയശ്രീലാളിതനായി സകലതും ഇതാ ഞാൻ നവീകരിക്കുന്നു, നവീകരിച്ചിരിക്കുന്നു. പഴയതിനെല്ലാം ഞാൻ കുഴിച്ചു മൂടി അതിൻ്റെ മേൽ വിജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയാ എന്ന് നമ്മളപ്പോൾ പാടും. സ്നേഹമുള്ളവരെ, ഈ പുതിയ മനുഷ്യൻ ഉത്ഭവഭാവത്തിന് മുമ്പുണ്ടായിരുന്ന ആ ആദത്തിൻ്റെ വിശുദ്ധിയേക്കാളും ആദത്തിൻ്റെ വീര്യത്തെക്കാളും കൂടുതൽ വീര്യമുള്ളവനാണ്. ഇനി ഒരിക്കലും മരിക്കാൻ പറ്റാത്ത രീതിയിൽ അമർത്യമായ ഒരാത്മാവിനെ കർത്താവ് സകലത്തെയും വീണ്ടെടുത്തു. ഇതൊന്ന് വിശ്വസിച്ചേ, ഇത് ഇന്ന് നടപ്പിലാണ്. ഇത് ഈ തത്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് സത്യം. ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി ദൈവം തന്നെ സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി. മഹിരാത്ഭുതമേ. ഈശോയെ, ഈ രഹസ്യത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ, ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരണമേ. എൻ്റെ ജ്ഞാനത്തിൻ്റെ നിഗൂഢത ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്. ഇതാണ് ദൈവത്തിൻ്റെ നിഗൂഢമായ ജ്ഞാനം. ഇത് ആദ്യ മനുഷ്യനുണ്ടായിരുന്നില്ല. ആദ്യ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. അവൻ ആ തെറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് ഒറിജിനൽ ഇഗ്നറൻസ് ആണ്. ഒറിജിനൽ ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ അവനെ തന്നെ അവൻ അറിയില്ലായിരുന്നു. പിശാചിനെയും അവൻ അറിയില്ല, അവനെ തന്നെ അറിയില്ല. എന്താണ് പിശാച് പറഞ്ഞു? നീ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും. എന്തോ ഒരു വിഡ്ഢിത്തരമാണ്. ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാൻ പിശാച് പറഞ്ഞതനുസരിക്കുന്നവൻ, അതിൻ്റെ അകത്ത് എന്തോ ഒരു വിഡ്ഢിത്തരമാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പിശാച് പറഞ്ഞത് അനുസരിക്കണോ? എന്തോ ഒരു വിഡ്ഢിത്തരമാണ്. അപ്പോൾ ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ഉത്ഭവഭാവത്തിൻ്റെ പ്രധാന കാര്യം ഉത്ഭവ അജ്ഞതയാണ്. അവനിലൊരു അജ്ഞതയുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രധാന അജ്ഞത? പിശാച് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെപ്പോലെയാകും. അവന് ആ ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു, എപ്പോഴാ ഉവേ, ഞാൻ ഇപ്പം തന്നെ ദൈവത്തെപ്പോലെയാണ് എന്ന് പറയാൻ പറ്റിയില്ല. അവനെ തന്നെ അറിയുന്നില്ല. ഇതാണ് ഇന്നും നമ്മുടെ അവസ്ഥ. നമ്മളെ തന്നെ നമ്മൾ അറിയുന്നില്ല. വീണ്ടും ഞാൻ പറഞ്ഞു വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? നമ്മുടെ അവകർഷതാബോധം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ അറിയില്ല. നമുക്ക് നമ്മളെ തന്നെ അറിയില്ല. നമ്മൾ ആരാണ്, നീ ആരാണെന്നും നിന്നിൽ ആരാണെന്നും നീ അറിഞ്ഞാൽ നീ ലോകത്തെ തകിടം മറിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എന്നിൽ മോശയല്ല, എന്നിൽ ഡാനിയലല്ല, എന്നിൽ ഏലിയ അല്ല, എന്നിൽ ഏശയ്യല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇതിൽ നമ്മളിപ്പോൾ വരുന്നില്ല. ഇപ്പോഴും ഇതിൽ വരണം. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. എന്താ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ജോംജിയായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈ ജോംജിയായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. സ്വ
സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ഈശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ ആരെയാ സ്വീകരിക്കുന്നേ? ഉയർത്തെഴുന്നേറ്റ മിശിഹായാണ് സ്വീകരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തെയാണ് സ്വീകരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി ഒരിക്കലും മരിക്കാത്ത ക്രിസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിനാൽ നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാകുന്ന നമ്മുടെ അവസ്ഥ, ഉത്ഭവപാപത്തിന് മുമ്പുണ്ടായിരുന്ന ആദത്തിൻ്റെ അവസ്ഥയെ അതിശയിക്കുന്നു. ഈ അതിശയിക്കുന്നു എന്നുള്ള വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിവരിക്കേണ്ടി വന്നത്. ഉത്ഭവപാപം, മനുഷ്യൻ പറുദീസായിൽ, ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ 374, ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. ഓ ദൈവമേ, നന്ദി കർത്താവ്. ഇതെല്ലാം ഈ കാറ്റക്കിസം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ മനസ്സിലാവുന്നത്. എന്തോ ഒരു വലിയ കാര്യമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ, ഇനി നിങ്ങൾ ആര് തന്നെ ആയാലും പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ആ 5-ാം അധ്യായത്തിലെ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഇനി ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. അതാണ് ജ്ഞാനസ്നാനം കഴിഞ്ഞവരാണവർ, ഗലാത്യക്കാർ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിട്ട് ആരോ വന്ന് പറഞ്ഞു ഈ പൗലോസ് പറയണം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായിട്ടില്ല, മോശ പറയണത് തന്നെ കേൾക്കണം, പരിച്ഛേദനം നടത്തണം, 10 പ്രമാണവും പാലിക്കണം, എന്നാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ. എന്നിട്ട് അവർ വീണ്ടും പരിച്ഛേദനത്തിലേക്ക് പോയി. ആ അർത്ഥത്തിലാണ് ഈ പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് പിന്നെ ശരീരത്തിലേക്ക് പോയത് എന്താ? പരിച്ഛേദനം ശരീരത്തിൻ്റെ പരിച്ഛേദനമാണ്. മനസ്സിലായോ? ഇനി അടുത്ത് പറയണ കേട്ടോ, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. കാരണം നിയമമനുസരിച്ചാണ് അവൻ ജീവിക്കേണ്ടത്. എന്നാൽ നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ നിയമം പിടിച്ചോ, ആ നിയമത്തിലൂടെയാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഏതാണ്ട് പകുതി ഈ അവസ്ഥയിലാണ്. നമ്മൾ രണ്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തുവിനെ പിടിച്ചിരിക്കുകയാണ്, 10 പ്രമാണത്തിനെയും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 10 പ്രമാണത്തിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധം വിട്ടിരിക്കുന്നു. അയ്യോ, അത് പറ്റില്ല, എന്നാൽ ക്രിസ്തുവിനെ പിടിച്ചു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അത് വിട്ട് ക്രിസ്തുവിനെ മാത്രം പിടിച്ചാൽ മതി, അപ്പോൾ താനേ ഈ 10 പ്രമാണങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിത രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. 10 പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യും, പക്ഷേ നമ്മുടെ പാലനത്തിലൂടെയല്ല, ക്രിസ്തുവിലൂടെ നമ്മളത് പാലിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, ഞങ്ങളാകട്ടെ 5-5. ഈ 5-5 എല്ലായിടത്തും ഭയങ്കര രസമാണ്. റോമർ 5-5, 2 കൊരിന്ത്യോസ് 5-5, ഇവിടെ ഗലാത്യർ 5-5. എന്താ 5-5 പറയുന്നത്? ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ. അതാണ്, ഞങ്ങളുടെ സ്വന്തം ശക്തിയിലൂടെ അല്ല, പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്
പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹമാണ്. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. സ്നേഹം എല്ലാം സഹിക്കുന്നു. സ്നേഹം എല്ലാത്തിനെയും കുറേ ദിവസം സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. നമ്മുടെ അറിവ് പ്രവചനവും അപൂർണമാണ്. പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. എന്താണ് പൂർണമായവ? ക്രിസ്തു. ക്രിസ്തു, ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് വരുന്ന ദൈവാവിഷ്കരണം. ക്രിസ്തുവിനെ നമ്മൾ പൂർണമായി സ്വീകരിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ജ്വലനം, നമ്മളിലുണ്ടാകുന്ന ദൈവരാജ്യ അനുഭവം, നമ്മുടെ ആത്മാവ്. ഇന്നലെ ഒരുപാട് പേര് ഇതും സാക്ഷ്യപ്പെടുത്തി, എൻ്റെ ബ്രദറെ ഇപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ആത്മാവിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈശോ പഠിപ്പിച്ചതെല്ലാം നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. ലൂക്കാ 17:21, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്, അവിടെയോ ഇവിടെയോ നോക്കിയിട്ട് നടക്കരുത്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വരികയാണ്. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല, അവൻ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിലുള്ള അപ്പോൾ ഈ സ്നേഹബന്ധമാണ് ആദിപാപത്തിലൂടെ നഷ്ടപ്പെട്ടത്. ആ സ്നേഹബന്ധത്തെ ഈശോ തിരിച്ചു പിടിച്ചു. അതാണ് കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്ത്. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കിയോ, എന്തോ ഒരു വലിയ രഹസ്യമാണ്. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തോ അതോ ആ കുരിശിൻ്റെ വഴിയിൽ മാത്രമാണോ? അത് എന്നേക്കുമായിട്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുത്തു. ഈ താമസിപ്പോൾ അങ്ങനെയൊക്കെ പറയൂട്ടോ, ഇതും കേട്ടുകൊണ്ടിരുന്ന കാര്യം നടക്കുന്നില്ല. മര്യാദയ്ക്ക് മോശം വേണ്ടത് കേട്ടോ. ആ ഇതാണ് അടുത്ത വശത്ത് നമ്മൾ കേൾക്കുന്നത്, എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മാർപ്പാപ്പ അങ്ങനെയൊക്കെ പറയും, കരുണാകരുണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല, നല്ല അടി കൊടുക്കണം പിള്ളേർ, മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ അവസ്ഥ. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. തുറന്നു പറയുന്നത് കേൾക്കാം, ആര് പറയണത് കേൾക്കണോ ഇനി? അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മാർപ്പാപ്പ അത് സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. മാർപ്പാപ്പയെ ഒരു റഫറി മാതിരിയാണ് വെച്ചിരിക്കുന്നത്, ഫുട്ബോൾ കളിയിൽ റഫറി. എന്തിനാണ് റഫറി? കളിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമായി കളിക്കാനല്ല കളി. കളിക്ക് ഒരു കോമൺ നിയമം വന്നു, ആ നിയമം പാലിക്കാൻ കടപ്പെട്ടവനാണ്. അത് പാലിക്കുന്നില്ലെങ്കിൽ വിസിലടിക്കും, റോങ്, ഫൗൾ ചെയ്തു, തെറ്റാണ്. ഇനി രണ്ടു പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഉടനെ കാർഡ്, ഇത് ഇവിടുത്തെ കാർഡാണ്, റെഡ് കാർഡ്, ഔട്ട്. ഏതായാലും നമ്മളാരും ഔട്ടാണെന്ന് ആക്കുന്നില്ല, പക്ഷേ ഇത് പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ താനെ ഔട്ടാണ്. അപ്പോഴാണ് ഒരു സമാധാനമില്ല. എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് സമാധാനമില്ല? സമാധാനമില്ലാത്തതിൻ്റെ കാരണം ക്രിസ്തു അവനിൽ പൂർണ്ണമായി ഉണ്ടെങ്കിലും അവനത് മനസ്സിലാക്കുന്നില്ല. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം.
ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്ത ക്രിസ്തു നമ്മളിലുണ്ട്. ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിൽ സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്ന വലിയ കാര്യമുണ്ട് ഇവിടെ നമ്മൾ പറയണത്. ആ ഉത്ഭവഭാവത്തിന് മുമ്പുണ്ടായിരുന്ന ആദി മനുഷ്യനെ അതിശയിക്കുന്ന ഒരു കഴിവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നുകൂടി അത് വായിക്കുകയാണ്. 54, ആരംഭം മുതൽ ദൈവം സ്വയം അറിയിക്കുന്നു. തൻ്റെ വചനത്തിലൂടെ സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തന്നെ പറ്റിയുള്ള സ്ഥായിയായ സാക്ഷ്യം സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യന് നൽകുന്നു. അതിലുപരിയായി സ്വർഗീയ രക്ഷയ്ക്കുള്ള മാർഗം തുറന്നു കൊടുക്കുവാൻ അഭിലക്ഷിച്ചുകൊണ്ട് ആരംഭം മുതലേ നമ്മുടെ ആദി മാതാപിതാക്കൾക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി. തന്നോട് ഗാഢബന്ധം പുലർത്തി ജീവിക്കുവാൻ അവിടുന്ന് അവരെ ക്ഷണിച്ചു. തേജസ്സുറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടുന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു. 55, നമ്മുടെ ആദി മാതാപിതാക്കന്മാരുടെ പാപം ഈ ദൈവാവിഷ്കരണത്തിന് വിരാമം കുറിച്ചില്ല. വാസ്തവത്തിൽ അവരുടെ അധപതനത്തിന് ശേഷം ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ ഉണർത്തി. മനുഷ്യവർഗത്തോട് അവിടുന്ന് അവിരാമം താല്പര്യം പ്രദർശിപ്പിക്കുന്നു. ക്ഷമയോടെ സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയാണ്, അങ്ങയെ അധികരിച്ചുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹബന്ധം അവൻ വിച്ഛേദിച്ചു കളഞ്ഞപ്പോഴും മരണത്തിൻ്റെ ആധിപത്യത്തിന് അങ്ങ് അവനെ വിട്ടുകൊടുത്തില്ല. വീണ്ടും വീണ്ടും അങ്ങ് മനുഷ്യർക്ക് ഉടമ്പടി സമ്മാനിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് നോഹയോടുള്ള ഉടമ്പടി, അബ്രാഹത്തിനോടുള്ള ഉടമ്പടി, ഇസ്രായേൽ സ്വന്തം ജനമായി രൂപപ്പെടുന്നു, അങ്ങനെ അവസാനം യേശു ക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥനും പൂർണ്ണയും. ഇനി ഇതിലേറെ വെളിപാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാക്ക്. നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന മാമോദീസായിലൂടെ ജ്ഞാനസ്നാനത്തിലൂടെ ഗലാത്യ ലേഖനം 3:27 പറയുന്ന ഇതാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവനെ അവൻ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനം വഴി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവൻ മറ്റൊരു ക്രിസ്തുവാണ്. ആ മെഴുകുതിരി അവനാണ്. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കിട്ടിയ മെഴുകുതിരിയും വെള്ളവസ്ത്രവും നമ്മളെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹം നമ്മളിലൂടെ നമ്മുടെ മറ്റുള്ളവരിലേക്ക് ഒഴുകണം. അപ്പോഴാണ് ആ സ്നേഹത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ സ്നേഹം ഒറ്റയ്ക്ക് അനുഭവിക്കണം എങ്ങനെയാണ്? നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എങ്ങനെ സ്നേഹം അനുഭവിക്കുന്നത്? നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇവരെ ആദ്യം സ്നേഹിക്കുക, പിന്നെ നമുക്ക് അയൽക്കാരിലേക്ക് പോകാം. അപ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് 10 പ്രമാണങ്ങളിൽ തന്നെ ആദ്യം ആരെ സ്നേഹിക്കുന്ന കാര്യമാണ് പറയണത്? മാതാപിതാക്കളെ സ്നേഹിക്കുക, 4 പ്രമാണം. അപ്പോൾ ആ അയൽക്കാരോടുള്ള സ്നേഹത്തിൻ്റെ ആദ്യത്തെ ഘടകം മാതാപിതാക്കളെ സ്നേഹിക്കുന്നതാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവന് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? മാതാപിതാക്കളിൽ ആരെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മാതാപിതാക്കൾ തന്നെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ മാത്രമല്ല നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ അമ്മായി അമ്മയും അമ്മായി അപ്പനും നിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. അയൽക്കാരനെ സ്നേഹിക്കാൻ പോണേക്കും മുമ്പ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ ആദ്യം സ്നേഹിച്ച് നമ്മൾക്ക് വിശുദ്ധീകരിക്കപ്പെടാം. നമുക്ക് നന്ദി പറയാം. ഈശോയെ ഈ ബോധ്യത്തിലൂടെ ഇന്ന് നിങ്ങൾ ആരംഭിക്കൂ. നമ്മൾക്ക് മതിലുകളില്ല,
ഇനി ശത്രുതയില്ല, ശത്രുതയില്ലാത്ത ഒരു പറുദീസയാണ് തുറന്നിരിക്കുന്നത്. നമ്മൾക്ക് വീണ്ടെടുക്കപ്പെട്ട പറുദീസയിൽ പരിശുദ്ധാത്മാവിലൂടെ ഈശോ നമ്മളിൽ ഉരുവാകണം, സ്നേഹം നമ്മളിൽ ഉരുവാകണം, ശത്രുത അവസാനിക്കണം. ക്ഷമയുടെ ക്ഷമിക്കുക എന്നത് മാത്രമാണ് പുതിയ നിയമത്തിൻ്റെ കാതൽ. ക്ഷമിക്കുക, ക്ഷമിക്കുക, എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്.